പെട്ടെന്ന് ദേഷ്യം വരില്ല എനിക്ക്. ദേഷ്യപ്പെടുത്തിയാൽ ആർക്കാ ആ ദേഷ്യം വരാത്തത് അല്ലേ? ഇപ്പൊ സിംഹവും പാമ്പും അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ നമ്മൾ വെറുതെ പോകുമ്പോൾ നമ്മളെ കടിച്ചു തിന്നുമില്ലല്ലോ. അതിനെ ഉപദ്രവിച്ചാലല്ലേ ഉള്ളത് ഉപദ്രവിക്കുള്ളൂ. അതുപോലെ നമ്മൾ ദേഷ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും മനഃപൂർവ്വം കാലത്ത് ഇറങ്ങി തിരിച്ചാൽ അയാൾക്ക് ദേഷ്യം. ദേഷ്യം വരാത്ത ആൾക്കാർ മനുഷ്യരാണ്. നിങ്ങൾക്ക് ദേഷ്യം വരൂലേ? പിന്നെന്താ എനിക്ക് ദേഷ്യം വന്നാലേ? പെട്ടെന്ന് വരുന്നുള്ളത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് ദേഷ്യം വരുന്നേ ഉള്ളൂ. അങ്ങ് വേഗം പോവുകയും ചെയ്യും. ആരായിരിക്കണം? ഇതുവരെ കണ്ടപ്പോൾ തോന്നി ആരാണെന്നാ? എന്നാലും ഇതുവരെ കണ്ടപ്പോൾ തോന്നി ഇയാൾ ആരായിരിക്കും റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത്? നീ അങ്ങനെ റോൾ മോഡലില്ല, ടു ബി ഫ്രാങ്ക്. കാരണം ഞാൻ അങ്ങനെ റോൾ മോഡലാകും ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ല. എനിക്ക് എൻ്റെ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സിനിമയിൽ വരുന്ന എനിക്ക് മമ്മൂട്ടിയെ പോലൊരു ആക്ടറാകണമെന്ന് ആഗ്രഹിക്കുമുണ്ടായിരിക്കുമെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ചെറിയ ടാർഗറ്റൊന്നും വെച്ചിട്ടല്ല വന്ന്. എനിക്ക് മിനിമം മെർലിൻ ബ്രാൻഡോ ആകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നിട്ട് മമ്മൂട്ടി ആയാലാണ്. നിങ്ങളുടെ ടാർഗറ്റ് നമ്മുടെ ഏത് തൊഴിലിൽ നിന്ന് വെച്ചാലും ശരി, നമ്മൾ ഒരു ചെറിയ ആഗ്രഹങ്ങളല്ല വേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും വലിയ ടാർഗറ്റ് വെച്ച് പോയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറുതെങ്കിലും നേടാൻ പറ്റും. ഓസ്കാർ അവാർഡിനാണ് ഞാൻ അനുഭവിക്കുന്നത്, പക്ഷെ തരുന്നില്ല, കിട്ടുന്നില്ല. സാർ പരിശ്രമിച്ചതിൽ പൂർണ്ണമായും സാറിന് തിരിച്ചു ലഭിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ശരിയല്ലേ? മുഹമ്മദ് കുട്ടി എന്ന് വീട്ടുകാരി തന്ന പേരാണോ മമ്മൂട്ടി എന്ന് ജനം തന്ന പേരാണോ കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടിയാണല്ലോ ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അല്ലേ? മുഹമ്മദ് കുട്ടി എന്നുള്ളൊരു ഒഫീഷ്യലാണ്, എന്നെ വിളിക്കുന്നത് മുഹമ്മദ് കുഞ്ഞെന്ന. കുട്ടി ഒഫീഷ്യലാണ്, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാ കുട്ടി. ആദ്യമായി ഒരു ഒന്ന് അഭിനയിക്കുന്നത് ക്യാമറയുടെ മുൻപിലാണോ അതോ നേരത്തെ എന്തെങ്കിലും അഭിനയം? ടാബ്ലോ ആണ് ആദ്യം നിൽക്കുന്നത്. ഞാനൊരു പട്ടാളക്കാരനായി അല്ല, ആദ്യം ഞാൻ നിഴൽനാടകത്തിൽ അഭിനയിച്ചത്. പെണ്ണായിട്ട് എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്? ക്യാരക്ടറിന്റെ മറ്റേ മാമ്പഴം അങ്ങനെ ഒരു അതിന്റെ പേര് ഞാൻ മറന്നു. ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഓ, അത് ഏഴിൽ പഠിക്കുമ്പോൾ. അന്ന് എനിക്ക് ഒരു 4-5 വയസ്സ് കുറവുണ്ട് ഇപ്പോഴേക്കാണ്. ആരാണ് ഇന്ന് ആ അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നവർ ഇന്ന് പ്രശസ്തരാണോ? അവരെ ഇപ്പോഴും കണ്ടുമുട്ടാറുണ്ടോ പഴയ സുഹൃത്തുക്കളെ? കാണാറുണ്ട്, പക്ഷേ അവരൊക്കെ വേറെ ഓരോരോ കഴിഞ്ഞു പോയി. എൻ്റെ പഴയ സുഹൃത്തുക്കളെ ഞാൻ പിന്നീട് ഞാൻ കോളേജ് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ സൗഹൃദങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നത്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. സിനിമയിലുണ്ട്, സിനിമയിലെ സൗഹൃദങ്ങൾ വളരെ സിനിമയോട് ഇപ്പോൾ സിനിമയിലെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് അവർക്ക് നമ്മളുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡുകൾക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. സിനിമയിലെ ഈ സൗഹൃദങ്ങൾ നമ്മൾ പരസ്പര പൂരകങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സിനിമയിലല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഉള്ള സംബന്ധിച്ചിടത്തോളം അവരെൻ്റെ അതേ ആൾ തന്നെയാണ്, പഴയ ഫ്രണ്ട് തന്നെയാണ്. സിനിമാ നടൻ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാൾ ജഡ്ജായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ കളക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മാഷായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. അവർക്കൊക്കെ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. ഞാൻ സിനിമാ നടനായതും അവരതുപോലെ തന്നെ കാണുന്നുള്ളൂ. അതായത് അവരെപ്പോലെ ഞാനൊരു ജോലി ചെയ്യുന്നു. ഞങ്ങൾ കൂടുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വിഷയങ്ങളേ അല്ല. സിനിമയിലെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വരുമ്പോൾ സിനിമ വിഷയമാണ്. അപ്പോൾ സിനിമയിൽ ഏറ്റക്കുറച്ചിലുകളും വലിപ്പ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഗതിവിഗതികൾ ഈ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ സൗഹൃദത്തേക്ക് സിനിമയിൽ ബാധിച്ചെന്നിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത സുഹൃത്തുക്കളും സിനിമയിലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഞാൻ പഴയ ഒരു മിമിക്രിക്കാരനായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല. ഇല്ല, ഞാനൊരു പണ്ടൊരു മിമിക്രിക്കാരനായതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഐറ്റം കണക്കാക്കിയാൽ മതി. മിമിക്രിക്കാരെ അങ്ങനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ നോക്കത്തില്ല കേട്ടോ. ചില കാര്യങ്ങളിൽ നമ്മളറിയാതെ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങളുണ്ടാവും, അവരത് കണ്ടുപിടിക്കും, അവരത് കാണിക്കും, പിന്നെ നമ്മളതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒരു ഗുണം വല്ലാതെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഈ കൈ ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്ന പരിപാടി കാണിക്കില്ലേ? ഇപ്പോൾ ഞാൻ കൈയേ എടുക്കാറില്ല അങ്ങനെ ആ ഭാഗം. പണ്ടെങ്കിലും ഞാൻ ഈ പഴയ സിനിമ കാണുമ്പോൾ നമ്മളങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ കാണിക്കുന്നില്ല. അത് അവരെ കൊണ്ടുണ്ടായ ഒരു ഗുണമില്ലേ? ഇപ്പോൾ അവർക്കൊട്ട് കാണിക്കാനും പറ്റുന്നില്ല.